പുലരാറായപ്പോൾ ചിഞ്ചി ഒരു സ്വപ്നം കണ്ടു. ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് കുഞ്ചാക്ക ബോബനെ പോലെ സുന്ദരനായ ഒരാൾ തൻ്റെ അടുത്തേക്ക് വരുന്നത്. അമ്മ മുറിയിലേക്ക് വന്നത് അവൾ അറിഞ്ഞില്ല. അമ്മയെന്നും 5 മണിയാകുമ്പോൾ ഉണരും. അടുക്കളയിലേക്ക് പോകുന്ന വഴി അവളെയും ഉണർത്തും. അവൾ എന്തൊക്കെ പിച്ചമ്പയും പറയുന്നുണ്ട്. കമ്മോൺ ഡാർലിംഗ് എന്ന് പറയുന്നത് അമ്മ കേട്ടു. അമ്മയ്ക്ക് ചിരി വന്നു. എല്ലാം കാണിച്ചാണ് പെണ്ണിൻ്റെ കിടപ്പ്. പുസ്തകങ്ങളും മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ അവളുടെ ചുറ്റും കിടപ്പുണ്ട്. രാത്രി കുത്തിയിരുന്ന് പഠിച്ച ലക്ഷണമുണ്ട്. പാവം കുറച്ചുകൂടി ഉറങ്ങട്ടെ. അവളുടെ മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കിയിട്ട് അമ്മ പുറത്തേക്ക് പോയി. അടുക്കളയിലെത്തി അമ്മ ചായ തിളപ്പിച്ചപ്പോഴേക്കും കിച്ചു അടുക്കളയിലേക്ക് വന്നു. അവൻ്റെ വാതിലും തട്ടിയിട്ടാണ് അമ്മ അടുക്കളയിലേക്ക് പോകുന്നത്. കട്ടൻ ചായ കുടിച്ചിട്ടാണ് ഇരുന്ന് പഠിക്കും. ചിഞ്ചു എഴുന്നേറ്റില്ലേ? അവൻ ചോദിച്ചു. അമ്മ അത് കേട്ട ഫലം കാണിച്ചില്ല. അവൻ ചിഞ്ചുവിൻ്റെ മുറിയിലേക്ക് നടന്നു. അപ്പോഴാണ് അമ്മ അവളുടെ കിടപ്പ് ഓർത്തത്. പിന്നെ ഒരു ഓട്ടമായിരുന്നു. അവനെ തട്ടിമാറ്റിയിട്ട് അമ്മ അവളുടെ മുറിയിലേക്ക് ഓടി. വാതിൽ തുറന്നപ്പോൾ അവൾ പഴയതുപോലെ തന്നെ കിടപ്പുണ്ട്. കുതിരപ്പുറത്ത് വന്ന രാജകുമാരനെ പോലെ അവളുടെ കൂടെയുണ്ട്. എഴുന്നേക്കടി, അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ കണ്ണു തുറന്നു. സ്വപ്നം മുറിഞ്ഞൊരു ദേഷ്യമായിരുന്നു അവൾക്ക്. ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. ചെക്കൻ വരുന്നുണ്ട്, അമ്മ പറഞ്ഞു. അമ്മ പറയുന്ന കേട്ടപ്പോൾ അവൾക്ക് എന്തോ പന്തികേട് തോന്നി. അപ്പോഴാണ് അവളെ കാഴ്ച കണ്ടത്. അവൾ പെട്ടെന്ന് പാവാട് താഴേക്ക് വലിച്ചിട്ടു. അപ്പോഴേക്കും കിച്ച് മുറിയിലേക്ക് വന്നു. അമ്മ അവളെ കടിപ്പിച്ച് നോക്കിയിട്ട് പുറത്തേക്ക് പോയി. ഞാൻ ചേച്ചിയെ വിളിക്കാൻ വന്നാ, അവൻ പറഞ്ഞു. അവൻ അവളുടെ അടുത്തിരുന്നു. ഞാനിങ്ങോട്ട് വന്നപ്പോൾ അമ്മേനെ തട്ടിമാറ്റിട്ട് ഓടിപ്പോയിരുന്നു കണ്ടു. എന്താ കാര്യം? അവൻ ചോദിച്ചു. എനിക്കറിയില്ലടാ, അവൾ പറഞ്ഞു. നീ അമ്മയോട് ചെന്ന് ചോദിക്ക്, അവൾ പറഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം. ചേച്ചി ഉറക്കം തുടങ്ങിയാൽ പിന്നെ ഒരന്തും കുന്തവും ഇല്ലല്ലോ. അമ്മയ്ക്കതറിയാം, അവൻ പറഞ്ഞു. അവൾ നാണത്തോടെ അവനെ നോക്കി. കഴിഞ്ഞ വർഷം രണ്ടുപേരും ഒരു മുറിയിലാണ് കിടന്നിരുന്നത്. രണ്ടുപേരും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. ആ പേരും പറഞ്ഞാണ് അമ്മ രണ്ടുപേരും മാറ്റിക്കിടത്തിയത്. പക്ഷേ യഥാർത്ഥ കാരണം അതല്ലായിരുന്നു. അവൻ കൂട്ടുകാരുടെ കൂടെ വീട്ടിൽ വന്നൊരു ദിവസം അമ്മ അവരുടെ സംസാരം കേട്ടു. ചെക്കൻ താൻ പ്രതീക്ഷിച്ചതിന് മലർന്നു പോയെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അന്ന് തന്നെ അമ്മ ചേച്ചിയുടെ മുറിയിൽ നിന്ന് അവനെ മാറ്റിക്കിടത്തി. സ്വന്തമായ ഒരു മുറി കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു അവന്. പക്ഷേ അവൾക്ക് എന്തോ ഒരു പന്തി കെടുത്തന്നി. അതുകൊണ്ടാണ് അമ്മയോട് ചോദിച്ചു, എന്താണ് പെട്ടെന്ന് ഇങ്ങനെയൊരു പ്രകോപനം? അമ്മ അവളെ നോക്കി. ചെക്കന്മാരുടെ സംസാരം ഞാൻ കേട്ടടി, എന്തൊക്കെയാണ് പറയണേ, എനിക്ക് പേടിയാ, അമ്മ പറഞ്ഞു. അവൾ പൊട്ടിച്ചിരിച്ചു. അവനൊരു പാവമാണമ്മേ, അങ്ങനെയുള്ള വിചാരമൊന്നുമില്ല. ഇന്നലെ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന ചെക്കനാ, അവൾ പറഞ്ഞു. പക്ഷേ അമ്മയുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലായിരുന്നു. പക്ഷേ രാത്രിയായപ്പോൾ അമ്മയുടെ കണ്ണു പിടിച്ച് ചെക്കനെങ്ങെത്തി. തനിച്ച് കിടക്കാൻ എനിക്ക് പേടിയാ, അവൻ പറഞ്ഞു. ആണാണെന്ന് നെറ്റിലെഴുതി ഒട്ടിക്കേണ്ടി വരുമോ? കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു. ചേച്ചി ആരോടും പറയാതിരുന്നാൽ മതി. അവൻ പതിവ് പോലെ വിശാലമായി കിടന്നുറങ്ങാൻ തുടങ്ങി. അവൾക്ക് അല്പം സ്ഥലം കിട്ടി. അവൾ പഴയ ഓർമ്മയിൽ നിന്നുണർന്നു. അമ്മയ്ക്ക് തന്നെ വിശ്വാസമില്ല, അവൾ പറഞ്ഞു. എനിക്ക് തോന്നുന്ന ചേച്ചിയാണ് വിശ്വാസമില്ലാത്തതെന്നാണ്, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. അതോടെ അവൾക്ക് കൺഫ്യൂഷനായി. ഇനി അങ്ങനെയാണോ? അമ്മയുടെ വെപ്രാളം കണ്ടിട്ട് മറ്റെന്തോ കാരണമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മനസ്സിൽ തോന്നാത്തത് അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് തോന്നിയത്? അതാണ് എൻ്റെ സംശയം, അവൻ പറഞ്ഞു. പിന്നെ അവനത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഒടുവിൽ അവനത് കണ്ടുപിടിച്ചു. അച്ഛൻ്റെ അമ്മയുടെ വിവാഹം കഴിഞ്ഞിട്ട് വളരെ കാലം കുട്ടികളില്ലായിരുന്നു. ഒടുവിൽ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ചേച്ചി കുടുംബത്തിലേക്ക് വന്നത്. അതിനുശേഷമാണ് അവൻ്റെ ജനനം. അവനത് ചോദിച്ചപ്പോൾ അമ്മ ഞെട്ടലോടെ അവനെ നോക്കി. അച്ഛൻ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞത് അവളൊരിക്കലും അറിയരുതെന്നാണ്. ഇതറിയുമ്പോൾ അവൾ തകർന്നു പോകും, അമ്മ പറഞ്ഞു. അമ്മ പേടിക്കണ്ട, ചേച്ചി തന്നെയാണ് ഇത് കണ്ടുപിടിച്ചത്. ചേച്ചിക്കൊരു കൂസലുമില്ല, അവൻ പറഞ്ഞു. ചേച്ചി വന്നപ്പോൾ രണ്ടുപേരും എന്ത് പറഞ്ഞവളെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ പരസ്പരം നോക്കി. ഈ പേടിയും ബഹുമാനം എപ്പോഴും ഉണ്ടായാൽ മതി, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. പക്ഷേ അവളുടെ മനസ്സിൽ ചെറിയൊരു നൊമ്പരം ഉണ്ടായിരുന്നു. അവളത് പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. പതിയെ പോലെ അവൻ അത്താഴം കഴിഞ്ഞ് അവളുടെ മുറിയിലെത്തി. ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ പഴയതുപോലെ വഴക്കൊന്നുമില്ല. എന്തോ ഒരു അകൽച്ച പോലെ രണ്ടുപേർക്കും തോന്നുന്നുണ്ട്. ചേച്ചിക്ക് നല്ല സങ്കടമുണ്ടല്ലേ, അവൻ ചോദിച്ചു. സങ്കടമുണ്ട്, പക്ഷെ പുറത്ത് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അവൾ പറഞ്ഞു. അവൻ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവളവൻ്റെ കൈ കവർന്നു. ഇപ്പോൾ നമ്മൾ തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമല്ലേ ഉള്ളൂ. ഞാൻ സ്ഥിരമായി കാണാനുള്ള സ്വപ്നത്തെപ്പറ്റി പറഞ്ഞിട്ടില്ലേ, വെള്ളക്കുതിരയുടെ പുറത്ത് വരുന്ന രാജകുമാരൻ്റെ സ്വപ്നം. ആ രാജകുമാരൻ നീയാണെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി, അവൾ പറഞ്ഞു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ നൂലുപൊട്ടി പട്ടം പോലെയായി. കടലും കരയും പോലെ ഉറന്നായി. പണ്ടും എപ്പോഴൊക്കെ നിന്നെ ഞാൻ കൊതിച്ചിട്ടുണ്ട്, അവൾ മന്ത്രിച്ചു. അവൻ വിശ്വാസം വരാതെ അവളെ നോക്കി. പിന്നെ തിരമാല പോലെ അവളെ പുൽകി.